കാര്യമുള്ള കണ്ടാ ദൈവമേ. ഹായ്, അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നേക്കുന്നത് എല്ലാരും റിക്വസ്റ്റ് ചെയ്തിട്ട് വന്നേക്കുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സും, മിക്ക സബ്സ്ക്രൈബേഴ്സും എന്നെ നമ്മളെ വിളിക്കാറുള്ളത്, മെസ്സേജ് ചെയ്യുന്നത് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും, അവരെല്ലാവരും എന്നോട് റീച്ച് ആയിക്കിട്ട് പണി കൊടുക്കണം പണി കൊടുക്കണമെന്നുണ്ട്. കാരണം ഇന്നലെ എന്നെ അത്ര വിഷമിപ്പിച്ചപ്പോൾ ഞാൻ എനിക്ക് വിഷമമായപ്പോൾ എല്ലാവരും പറഞ്ഞു ഭയങ്കര ഒരു സങ്കടമായി. അപ്പോൾ എന്തായാലും ഇച്ചായിക്കിട്ട് പണി കൊടുത്തേ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അധികം വൈകിക്കണില്ല, ഇച്ചായിക്കിട്ടുള്ള പണി ഇതേ. ഇന്നലെ വൈകുന്നേരം എന്നെ വഴക്ക് പറഞ്ഞ് കരയിപ്പിച്ച് അതിനുള്ളത് ഞാൻ ദഹിക്കും. പിറ്റേ ദിവസം രാവിലെ തന്നെ കൊടുക്കണേ. ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. ചായക്കും പിന്നെ കന്നിക്കൊക്കെ ഇട്ടേക്കണേന്ന് ഞാൻ. അപ്പം എന്തായാലും കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നേരത്തെ പറഞ്ഞു പോലെ നമ്മുടെ അൺസബ്സ്ക്രൈബായിട്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. അത് നമ്മുടെ പ്രൊഫൈലിൽ പോയി നോക്കിയേക്കണം. ആ അപ്പം ഇനി ഞാൻ എന്താണ് സാധനം എന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ നോക്കി ഇച്ചായി കൊടുക്കാനുള്ള സാധനം ഇവിടെ റെഡി ആയിട്ടിരുന്നുണ്ട് കേട്ടോ. കാടി വെള്ളം, ഈ വെള്ളത്തിലാണ് ചായര കുളിപ്പിക്കാൻ പോകുന്നത്. ചായര പണിയാണിത് കേട്ടാ. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം കേട്ടാ. നമ്മൾ എനിക്കറിയാൻ പാടില്ല എന്താവും അവസ്ഥയാണ്, പക്ഷെ അവിടെ ലൈറ്റ് ഇടാൻ പറ്റൂ. ലൈറ്റ് ആയി കിടന്ന് ഉറങ്ങണത് കൊണ്ട് ലൈറ്റ് ഇടാൻ പറ്റില്ല. അപ്പോൾ ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എന്നുവെച്ചാൽ ഇപ്പോൾ 6 മണിയൊക്കെ ആയിട്ടുള്ളൂ. ഇച്ചിരി വെട്ടമുള്ള ടൈമാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ക്യാമറ എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യാം. ഇത് 6 മണിയൊക്കെ നല്ല ഇരുട്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും മറ്റേ ഇവിടെ വെച്ച് തന്നെ ട്രൈപോഡിൽ വെച്ചിട്ട് തന്നെ എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കണത്. എനിക്ക് നല്ലൊരു ടെൻഷനുണ്ട്. മറ്റേത് ഒളിപ്പിച്ചൊക്കെ വെക്കുമ്പോഴത്തേക്കും ഇച്ചായി കാണൂല. എന്നാലും ഇത് ഈ സാധനത്തിൽ ട്രൈപോഡിൽ എവിടെയെങ്കിലും വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിക്കണം. എന്ന് വെച്ചാൽ ഇവിടെ വെച്ച് തന്നെ സെറ്റ് ചെയ്തിട്ട് അവിടെ കൊണ്ട് വെക്കാമെന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഒരു ഇച്ചിരി ടെൻഷനുണ്ട്. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കണേ. ഇച്ചയ്ക്ക് വേണ്ടിയിട്ടല്ലേ എനിക്ക് വേണ്ടി കാര്യമുള്ള കണ്ടാ ദൈവമേ. തലക്ക് പ്രാപ്തായ പഠിക്കൂല്ലേ. എനിക്ക് തോന്നി വീഡിയോ എടുത്തായിരിക്കും ഈ കഞ്ഞോളം കൂലി വിളിച്ചത്. ഇത് നോക്കിയ ഉള്ളി സവാള വീഡിയോ എടുത്തതല്ലേ. വീഡിയോ എടുത്താൽ പറഞ്ഞു കടന്നു തുറക്കണ മനുഷ്യന്റെ മേത്തല്ലേ പോപ്പ് കൂലി കുടിക്കണേ. ഇത് നോക്കിയ അജി ചെടിയായിട്ടാണ് വളർത്തി വിടാൻ ഇത് വിളിച്ച് ഒന്ന് ഉറങ്ങണേ എന്ന് എനിക്ക് അറിയാലോ. മാങ്ങ ചിരിക്കലട്ട കണ്ണ എനിക്ക് ദേഷ്യം ഞാൻ പറഞ്ഞു. പോയെന്റെ മുമ്പിൽ നീ
വർക്കത്തി കിടക്കുന്ന മനുഷ്യര് വെള്ളം കോരിക്കണോ അവരുടെ പ്രാങ്ക്? വേറൊരു പരിപാടി ചെയ്യാൻ കിട്ടിയില്ലേ? അതേ ഓർത്തപ്പം കിട്ടിയത് നോക്ക്. നീ എന്ത് അലമ്പും നിനക്ക് തമാശ പ്രാണകളി. പൊക്കു എന്റെ വായിലൊക്കെ പോയി കഴിഞ്ഞു തുപ്പി തുപ്പി. എനിക്ക് പ്രാതിരെ പിടിച്ച് ഒറ്റടിയാൻ പറ്റിയോട്ടെ പിരിച്ച നോക്കി എന്നെ കാണിച്ചു വെച്ചത് വീഡിയോയും കോപ്പും എല്ലാം പൊക്കോ എന്നോ മീൻ. ഞാനൊന്നും രസത്തിന് ചെയ്തതല്ല. രസത്തിന് ഞാൻ നോക്കി രാവിലെ എന്റെ മുഖത്ത് വെള്ളം കോരി കുടിച്ചിട്ട് ആള് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് കരച്ചിലാണ്ട് ഞാൻ ഉച്ചയെടുത്ത് മാറും. ഇത് നോക്കി ഇത് നോക്കി കോലോക്ക അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്റെ കോല് നോക്കി രാവിലെ തന്നെ എന്നെ കാണിച്ചിട്ട് നോക്കിയതാ ഇവിടെ ഇതൊക്കെ ഇട്ട് വെച്ച് ആളല്ല എന്നെ ഒന്ന് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി നോക്കി വെള്ളം കോരി കുഴിച്ച് ലാസ്റ്റ് ഞാൻ രണ്ടോ ഉച്ചയെടുത്തപ്പോഴത്തേക്ക് ആളപ്പുറത്ത് വന്നിട്ട് കരച്ചിലായി. ഈ ഉറക്കത്തിൽ തന്നെ ആയതുകൊണ്ട് എനിക്ക് ഏതൊരു മനുഷ്യനായാലും എന്തെങ്കിലും പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോൾ ആളൊന്നും കരച്ചിലായി. പിന്നെ വീഡിയോ വേണ്ട അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു. പിന്നെ ഞാൻ തന്നെ വീഡിയോ എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് ആൾക്ക് ഭയങ്കര വിഷമമല്ല ആളെ വിഷമിപ്പിക്കണ്ടല്ല എന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്ക് ആൾക്ക് അറിയണ കാണിച്ചു തരാം കേട്ടോ. എടുത്ത് ആൾക്കൊണ്ട് പാവം പാവട്ട തമാശ കാണിച്ചോ. എന്നാ ഇതൊക്കെ എടുത്തിട്ട് പോന്നല്ല തൻ്റെ ഒരു ഒരു കഞ്ഞിപ്പാത്രം എന്താണ് പാവട്ട എണ്ണ വെളുപ്പം കാലത്ത് വെള്ളം കോരി വെച്ചിട്ടേ ഇയാള് കറി നോക്കി താരന്തിന കറിയണത് താരന്തിന കറിയണേന്ന് വെളുപ്പം കാലത്ത് വെള്ളം കോരി വെച്ച വഴക്ക് പറയാതെ ഒരാള് പിന്നെ എന്ത് പറയും? പറത്താൻ പറഞ്ഞ പറഞ്ഞതരാ ഇനി വീഡിയോ ഒന്നും ചെയ്യണില്ലെന്നൊക്കെ പറഞ്ഞ് കലിപ്പായിട്ട് ആള് ആ പിന്നെ ഞാനെന്തിനാണ് എന്റെ മേത്ത് വെള്ളം കോരി ഒഴിച്ചിട്ടാണ് ഞാൻ അത്രയും പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കുറഞ്ഞു പോയോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ആള് ഫോണൊക്കെ അവിടെ ഇട്ട് വലിച്ചേർന്നിട്ട് എല്ലാം ഇട്ടിട്ട് ഇവിടെ വന്നിട്ട് എനിക്ക് കരയണേ എന്റെ മേത്ത് വെള്ളം കോരി ഒഴിച്ചിട്ട് ആള് ഇത് കരയേ. നീളോ ഞാനല്ലേ കരയേണ്ടത് എന്റെ മേത്ത് വെള്ളം കോരി വെച്ചു ഉറക്കത്തില് വെള്ളം കോരി വെക്കുന്ന ഒരു തമാശയാണ്. ഒരാള് വിളിച്ചു നിർത്തണ പോലെയാണ് തലയില് വെള്ളം കോരി വെക്കുന്നത്. പറ കുളിച്ചൊന്നുമില്ല കാശ് ഞാൻ തലയൊക്കെ തോർത്തി ഒന്ന് വെള്ളം ആ ഷവറിൻ്റെ അടിയിൽ നിന്നിട്ട് ഇതാക്കിയിട്ട് ഇങ്ങോട്ട് പോന്നു. അതെ കുളിക്കണ്ട കാര്യമില്ല എന്ത് കുളിക്കണ്ട. അപ്പൊ ഞാനിത് നോക്കി കൈസ് എന്തിനാ വഴക്കുറയത്. ഞാനൊരു തമാശക്ക് വേണ്ടി ചെയ്തതാണ്. ആ തമാശ കേട്ടിപ്പോ മാറിയില്ല. രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് ഇയാളുടെ തമാശ തമാശ
അപ്പൊ വെള്ളം കോരി ഒഴിക്കണ ഒരു മനുഷ്യൻ എഴുന്നേറ്റിട്ട് ആയിട്ട് വിനീഷ നീ എന്റെ വെള്ളം കോരി ഒഴിച്ചല്ലേ ഓക്കെ താങ്ക് യു ഞാൻ എന്നെ കുളിപ്പിച്ചതിന് സന്തോഷം ഞാൻ എഴുന്നേറ്റ് വന്നത് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് വെള്ളം ചെയ്യൂട്ടിലോട്ടൊക്കെ പോയെന്ന് പിന്നെ അവളുടെ ഒരു ഒടുക്കുന്ന വീഡിയോ അങ്ങനെ ഇങ്ങനെ താഴെ ഞാൻ ഒരു ബക്കറ്റ് വെള്ളം കോരി നല്ല കമ്പൽ ചേർന്ന് ഉറങ്ങുമ്പോ അപ്പൊ അറിയാ തനിക്ക് എന്താ വരുന്നേന്ന് ഇന്നല്ല അപ്പൊ എന്തായാലും ഇയാളെ നമുക്ക് വിഷമിപ്പിക്കാൻ പറ്റൂല നേരത്തെ ഒരു നമ്മൾ ഇതിൽ പറഞ്ഞാണെങ്കിലും ആള് നമ്മുടെ പൊഞ്ഞും കൂടെ മുത്ത് മുത്ത് അല്ലേ ആള് വീഡിയോ ഒന്നും ചെയ്യുന്നത് അപ്പൊ ഭയങ്കര സങ്കടപ്പെട്ടാണ്ടിരിക്കും എന്റെ കാലിന്റെ അവിടെ കൊണ്ട് രണ്ടു മൂന്ന് പേരെ വെച്ചിട്ട് ഒരു കത്തിക്കാറില്ലേ ഞാൻ നല്ല സ്വപ്നമൊക്കെ കണ്ട് കിടക്കണായിരുന്നു എന്താന്ന് ഓർക്കാനും പറ്റും നല്ല സ്വപ്നം ഓർക്കും അപ്പൊ എന്തായാലും നമ്മളെ കൊച്ചിന് കൊച്ചിന്റെ അടിപൊളി വീഡിയോ എന്നൊക്കെ എനിക്ക് അന്നേരം രാവിലെ ചെയ്യാൻ വേണ്ടിട്ട് ഇതേ പറ്റുള്ളൂ എനിക്ക് ഇന്നലെ അന്നേരം വൈകുന്നേരം ഈ സംഭവം പിന്നെ അതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പിൽ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോയി അത് കഴിഞ്ഞ വന്ന് കയറിയത് ഒരു 9:00 പോയി അത് കഴിയാൻ പിന്നെ എനിക്ക് ഒരു സാധനം ചെയ്യാനില്ല പിന്നെ അതുപോലെ ഞങ്ങൾ 10 മണിയായപ്പോയി ഉറക്കശീലമുണ്ട് 10 മണിയാവും ഞങ്ങൾ കിടന്നുറങ്ങി അതുകൊണ്ട് 10 മണിയാവും കിടന്നുറങ്ങിക്കൊണ്ട് എന്താണ് എനിക്ക് ഒരു വീഡിയോ എടുക്കാനോ ചൈന പറ്റിക്കാനോ ഒന്നും പറ്റില്ല അപ്പൊ ഞാൻ രാവിലെ കഞ്ഞിത്തുള്ളി ഒരു അര ഉപ്പ് ഉപ്പും പുളി എന്റെ കൊച്ചിന്റെ ഈ തമാശ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം അടുത്തൊരു നല്ലൊരു വീഡിയോ ഇട്ട് എന്നെ കുളിപ്പിക്കോ ഇല്ലെന്ന് എനിക്കറിയില്ല അപ്പൊ എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വന്നവര്